നമസ്കാരം. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ വിന്യസിച്ചിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അഹമ്മദ് മുർത്താസ് അബ്ബാസി IIT ബിരുദധാരി. ഞായറാഴ്ച രാത്രിയാണ് ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അഹമ്മദ് മുർത്താസ് അബ്ബാസി ആക്രമിച്ചത്. കയ്യിൽ അരിവോളുമേന്തി അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അഹമ്മദ് മുർത്താസ് അബ്ബാസി ആക്രമിച്ചത് എന്നാണ് അധികൃതർ പറയുന്നത്. സംഭവത്തിന്റെ വീഡിയോ പുറത്തായിട്ടുണ്ട്. പ്രതി അരിവോളുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിന്തുടരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. അക്രമത്തിന് പിന്നാലെ ഇയാളെ കീഴ്പ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അഹമ്മദ് മുർത്താസ അബ്ബാസിയെ രണ്ടാഴ്ചത്തേക്ക് ജുഡീഷ്യൽ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. അതേസമയം സംഭവം ഭീകരപ്രവർത്തനമാണെന്നാണ് അധികൃതർ പറയുന്നത്. ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ വിഷയം അന്വേഷിക്കാൻ UPSTFന്റെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അഹമ്മദ് മുർത്താസ് അബ്ബാസിക്ക് മാനസിക അസ്വസ്ഥമുണ്ടെന്നും ഇത് കണക്കിലെടുക്കണമെന്നും പിതാവ് പറയുന്നുണ്ട്. ഗോരഖ്പൂരിലെ സിവിൽ ലൈനിലെ താമസക്കാരനായ അഹമ്മദ് മുർത്താസ അബ്ബാസി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിരുന്നു. 2015 ബിരുദം നേടിയ ശേഷം റിലയൻസ് ഇൻഡസ്ട്രീസ്, SR പെട്രോ കെമിക്കൽസ് എന്നീ രണ്ട് പ്രമുഖ കമ്പനികളിൽ അബ്ബാസി ജോലി ചെയ്തു. അടുത്തിടെ അദ്ദേഹം ഒരു ആപ്പ് ഡെവലപ്പറായും പ്രവർത്തിച്ചിരുന്നു. കുട്ടിക്കാലം മുതൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി അദ്ദേഹം മല്ലിടുന്നുണ്ടെന്നും 2017 മുതൽ ചികിത്സയിലാണെന്നും അഹമ്മദ് മുർത്താസ അബ്ബാസിയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ കാരണം ഭാര്യയുമായുള്ള ബന്ധത്തിൽ വിള്ളലും ഉണ്ടാക്കി. ഇത് അവരുടെ വേർപിരിയലിന് കാരണമായെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. തന്റെ മകന് വളരെ കാലമായി ആത്മഹത്യാ ചിന്തകൾ ഉള്ളതായി അബ്ബാസിയുടെ പിതാവ് മുഹമ്മദ് മുനീർ പറഞ്ഞു. താൻ ഒരിക്കൽ മകന് സൈക്കിൾ സമ്മാനമായി നൽകിയ ഉടൻ തന്നെ അത് കാറിൽ കൊണ്ടുപോയി ഓടിച്ചു കയറ്റാൻ തോന്നുമെന്ന് മകൻ പറഞ്ഞിരുന്നതായി മുനീർ പറയുന്നു. അവൻ തന്റെ ജീവൻ നൽകാൻ ഗോരഖ്നാഥ് ക്ഷേത്രത്തിലേക്ക് പോയതായി തോന്നുന്നു, മുനീർ പറഞ്ഞു. നേപ്പാളിലെ ലുംബിനിയിലേക്ക് കുറച്ചു കാലം മുമ്പ് യാത്ര പോയിരുന്ന അഹമ്മദ് മുർത്താസ അബ്ബാസി മുംബൈയിലാണ് താമസിക്കുന്നതെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ട് പ്രകാരം അവൻ സ്വയം ഒറ്റപ്പെട്ട രീതിയിൽ താമസിച്ച് വരികയായിരുന്നു. സുഹൃത്തുക്കളുമായി ബന്ധുക്കളുമായും തമ്മിൽ കാണുന്നത് സ്വയം നിർത്തി. നേപ്പാളിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം ബംഗ വാങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം അവൻ സ്വയം ഒറ്റപ്പെട്ട രീതിയിൽ താമസിച്ചു വരികയായിരുന്നു. സുഹൃത്തുക്കളുമായി ബന്ധുക്കളുമായും തമ്മിൽ കാണുന്നത് സ്വയം നിർത്തി. നേപ്പാളിൽ നിന്ന് ഒരു അരിവാൾ വാങ്ങുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ നടന്ന ആക്രമത്തിൽ ഇതാണ് അദ്ദേഹം കൈവശം വെച്ചതെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. എന്റെ മകൻ ചെയ്തത് ശരിയല്ല, എന്നിരുന്നാലും സർക്കാർ അദ്ദേഹത്തോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണം, കാരണം അദ്ദേഹം മാനസികമായി ശക്തനല്ല, മുനീർ കൂട്ടിച്ചേർത്തു. അബ്ബാസിയുടെ പിതാവ് മുഹമ്മദ് മുനീർ നിരവധി ഫിനാൻസ് കമ്പനികളുടെ നിയമോപദേശകനാണ്. അമ്മാവൻ ഗോരഖ്പൂരിലെ പ്രശസ്ത ഡോക്ടറും അംബാസി ആശുപത്രിയുടെ ഉടമയുമാണ്. അംബാസിയുടെ അറസ്റ്റിന് ശേഷം UP ATS വിമാന ടിക്കറ്റുകൾ, ബാങ്ക് ATM കാർഡുകൾ, ഒരു മാക്ബുക്ക്, നിരവധി ഉറുദു പഠനങ്ങൾ എന്നിവ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം യുവാവിന് മാനസികാസ്വസ്ഥ്യം എന്ന വാദം ഉയർത്തുന്നത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. എന്തായാലും സംഭവം ഉത്തർപ്രദേശ് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കും. ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയ അഹമ്മദ് മുർത്താസ അബ്ബാസിക്ക് പ്രചോദനമായത് വിവാദ ഇസ്ലാമിക മതപ്രഭാഷകൻ സാക്കിർ നായിക്കാണെന്ന് മറ്റൊരു സൂചനയുമുണ്ട്. കെമിക്കൽ എഞ്ചിനീയറായ അബ്ബാസിയുടെ ലാപ്ടോപ്പ്, പെൻഡ്രൈവ് എന്നിവയിൽ നിന്നും ജിഹാദി വീഡിയോകൾ ഉൾപ്പെടെ സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് എത്തിയത്. സംഭവത്തിൽ UPയിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പ്രത്യേക സംഘവും ചേർന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആക്രമണം ഗൂഢാലോചന അഭാഗമാണെന്നാണ് UP സർക്കാരിന്റെ വിലയിരുത്തൽ. ഭീകരാക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ അക്രമി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ധീരരായ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിയുടെ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയെന്നും ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.